Thank you.
Thank you.
गजाननं भूत അപ്രതിമാത്രം ബാക്കിയാവും അതിൽ ചൈതന്യം ഒന്നും ഉണ്ടാവില്ല ചൈതന്യം ശുദ്ധി വരച്ചിട്ട് ദേവനിലേക്ക് ലയിപ്പിക്കും പിന്നെ ഈ പ്രതിമ ഉണ്ടാവുക പ്രതിമ എന്ന് വെച്ചാൽ ജഡാവസ്ഥയാണ് ജഡം നമ്മളിപ്പോ കാത്തു സൂക്ഷിച്ചൊന്നും വെക്കില്ലല്ല ദോഹണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉരുക്കുക ശീല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുക അതേപോലെ മരണം മരത്തിനാണ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയാം അങ്ങനെയാണ് അത് സംസ്കരിക്കുക നമ്മളിത് വെള്ളിയുടെ ലോഹത്ര പണമിടെ വെള്ളി കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നാവായിക്കുക നാവായിച്ചിട്ട് നമ്മൾ പുണ്യ തീർത്ഥത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കാശി രാമേശ്വരം ഒക്കെ എവിടെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം ആലുക അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പോവാം തിരുനാവായി ഒക്കെ പോവാം നമ്മളുടെ സൗകര്യം കേട്ടോ സാമ്പത്തിക ശേഷിയുള്ളവർ എവിടേക്കൊക്കെ പോകും അപ്പോൾ ഓരോരുത്തർ തീരുമാനിക്കും എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ദേവന്റെ സന്നിധിയിലുള്ളവർ തീർത്ഥത്തിൽ നിമഞ്ജനം ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ഇതിനൊക്കെ നല്ല കുറച്ച് ചിലവുള്ള കാര്യമാണ് 12 വർഷം കൂടി ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണിത് 12 വർഷം യാഥാർത്ഥക്കാലം 12 വർഷം കൂടുമ്പോഴാണ് ഈ നവീകരണ അസ്ത്രങ്ങളൊക്കെ നടക്കുക അസ്ത്രങ്ങളൊക്കെ നടക്കുക അപ്പം അത് ഇനി വൈകിക്കരുത് ഇപ്പം തന്നെ കുറേ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് കാരണം ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ കാണിച്ചിട്ട് നമ്മളത് കാര്യമാക്കാണ്ടിരുന്നാൽ കുറച്ചും കൂടി വലിയ ദുരിതമായിട്ട് മാറും ഇപ്പം തന്നെ നിങ്ങളൊക്കെ കുടുംബങ്ങളിൽ പണ്ടേ കാരണന്മാർ ചെയ്ത സുഹൃതം കൊണ്ടാണ് ദോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് കാരണം ഇത്രയും സമയമായി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു പിന്നെ എന്തെങ്കിലും കുറവാണോ അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനൊന്നും കാലം നോക്കണ്ട നവീകരണത്തിനൊന്നും കാലം നോക്കണം ഒന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രദർ വേണമെന്നേ ഉത്തരായണം ദക്ഷിണായണം എന്നൊക്കെ പറഞ്ഞ കാലങ്ങളുണ്ട് ആ കാലമൊന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം എല്ലാരും കൂടി ഒന്ന് ഒത്തു കൂടിയൊക്കെ ചെയ്യാൻ ഒരു 3-5 ദിവസമെങ്കിലും ചുരുങ്ങിയ ഭക്തം വേണം കേട്ടോ 5 ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും വലിയ കുടുംബമായാലും ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടാവും പ്രേതങ്ങൾ കൂടുന്നതിനനുസരിച്ച് തിലഹോമം കൂടും സംഖ്യ കൂടും ഒരു 3200 സംഖ്യ ഒക്കെ ഒരു പ്രേതത്തിന് നമ്മൾ മന്ത്രം ജപിക്കണമെന്നുണ്ട് എന്നാൽ പ്രേതം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ആള് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പാപങ്ങളും ദുരിതങ്ങളൊക്കെ മാറുള്ളൂ അപ്പോൾ ഓരോ പ്രേതത്തിനും അത്ര ഇത്ര സംഖ്യ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മേലായിരിക്കും അതനുസരിച്ച് ദിവസം കൂടും അപ്പോൾ നമ്മളെ ഇന്ത്യ ഫാമിലി അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വേർപാട് ചെയ്തിട്ട് എത്ര വർഷം ചേർന്നുണ്ട് അപ്പോൾ 12 വർഷത്തിന് മുമ്പുള്ളവരെ നമ്മൾ എടുക്കണ്ട നവീകരണം 2008 മുൻപുള്ള അതിനുശേഷം 2008 മരണപ്പെട്ട എല്ലാരും എടുക്കണം അപ്പൊ അതോ നമ്മള് കുടുംബക്കാരോരോരുത്തരും മനസ്സിൽ വെക്കേണ്ടതാണ് നമ്മളുടെ പിതൃക്കൾ ആരെങ്കിലും ഒന്നും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേർപാട് ചെയ്തിട്ടില്ല നിങ്ങൾ സ്വയം ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരണം നവീകരണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിസ്റ്റൊക്കെ ഞാനൊരു ലിസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും അതിന് മുമ്പ് ഇതൊക്കെ അറിയണം എത്ര പ്രേതങ്ങളുണ്ടെന്ന് എന്നാലേ പ്രതിമയും എത്ര സംഖ്യ എള്ളൊക്കെ എള്ളു നെയ്യൊക്കെ വേണ്ടതെന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ അതിന് കമ്മിറ്റിക്കാര് മുന്നോട്ടിറങ്ങാം ബാക്കിയുള്ളവരെല്ലാരും സഹകരിക്കണം സാമ്പത്തികം നന്നായിട്ട് വേണം 5 ദിവസം 5-6 ശാന്തിമാരൊക്കെ ഉണ്ടാവും സാധനങ്ങൾ കുറേ വേണം പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണവും കാര്യങ്ങളൊക്കെ നടക്കണം ഈ 5 ദിവസം മേളം വേണം മേളത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ വേണം ചില സമയങ്ങളിൽ വേണം മറ്റേ നമ്മളെ പൂരം പോലല്ല കേട്ടോ ചില ക്രിയകൾക്ക് മേളം നിർബന്ധം അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം ഇനി അധികം വൈകിക്കരുത് ഇപ്പോഴേ തുടങ്ങി എന്തായാലും നമ്മുടെ ഉത്സവം കഴിഞ്ഞു നമ്മുടെ ഉറപ്പോടുകൂടിയൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾ അധികം കമ്മിറ്റിക്കാർ ഒന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ കൂടി ഒരു കമ്മിറ്റി വിളിച്ച് അതോടുകൂടി ചെയ്യാം അത് നവീകരണം നടക്കുമ്പോൾ അതോടൊപ്പം ചെയ്താൽ മതി ഇനി എല്ലാ കാര്യങ്ങളൊക്കെ അതോടുകൂടി ചെയ്താൽ മതി അപ്പൊ അത് തുടങ്ങാൻ ചെയ്യാനുള്ളൊരു ഇതുണ്ടാക്കാം അതിനൊരു 3-5 ദിവസം ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാം മംഗലിയെന്താണെന്ന് വെച്ചാൽ സ്ത്രീശാപോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതിന് അങ്ങനെ പറയണത് അതിനെ കുറിച്ചുള്ള നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ അധികം വൈകൊന്നും വേണം ഇനി വൈകിച്ചാൽ നമുക്ക് അതെ ഇപ്പോൾ
ഇനിയിപ്പോ കൊറേ വൈകിട്ടുണ്ടെങ്കിൽ ഈ അഷ്ടമംഗലം ചെയ്ത ചാർത്തോണ്ടായ ഗുണം ഉണ്ടാവില്ല. കാരണം രാശികളൊക്കെ ഇങ്ങനെ മാറി വരുന്നു, ഗ്രഹങ്ങളൊക്കെ മാറി നിൽക്കുന്നു. നമ്മൾ ഈ ദോഷങ്ങളൊന്നും ആയിരിക്കില്ല ഇനി കാണുന്നത്. വീണ്ടും അഷ്ടമംഗലം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അഷ്ടമംഗലം ഇപ്പൊ അർച്ചനെ അത്യാവശ്യം ചെലവ് വരുന്ന കാര്യമാണല്ല. അത് നീ വൈകിക്കരുത്. അടക്കുക അടക്ക.